മലയാള മനോരമ അടുത്ത തവണയെങ്കിലും തെരഞ്ഞെടുപ്പ് സർവേ നടത്തുമ്പോൾ LDFനെ കേന്ദ്രീകരിച്ച് മാത്രം നടത്തുന്നതാകും ലാഭകരം. അതാകുമ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഇതുപോലെ എക്സിറ്റ് പോൾ പ്രവചനത്തിൽ ജോണി ലൂക്കോസിന് തന്റെ സമയം ലാഭിക്കാം. രണ്ട് സീറ്റെങ്കിലും LDF ജയിക്കുമെന്ന നേരിയ പ്രതീക്ഷ എന്ന മനോരമയുടെ ആ നല്ല മനസ്സിനെ സന്മനസ്സിനെ എത്ര കണ്ടും അഭിനന്ദിക്കണം. അതും വടകരയും പാലക്കാട് നിങ്ങൾ ജയിക്കുമെന്ന ഇടതുപക്ഷത്തിന് നല്ലൊരു ഉറപ്പ് നൽകിയ ആ നല്ല മനസ്സ് കാണാതെ പോകരുത്. ആലത്തൂരും കണ്ണൂരും LDF UDF ടൈപ്പാണെന്ന് പറഞ്ഞ് അതും അങ്ങനെ പറയാതെ അതും UDFന്റെ ആ പട്ടികയിൽ ചേർത്തിരുന്നെങ്കിൽ അല്പം കൂടി എളുപ്പമായിരുന്നു. ഇനി മനോരമയ്ക്ക് വേണ്ടി ഈ കേരളത്തിലെ സർവേ നടത്തിയത് ആരാണ്? VMR എന്ന കമ്പനിയാണ്. എന്താണ് അവരുടെ സർവേ? 16 സീറ്റ് UDF വിജയിക്കും, 2 സീറ്റ് LDF, 2 സീറ്റിൽ ഇരുവരും ബലാബലം, BJP വട്ടപ്പൂച്ചയം. കഴിഞ്ഞ ദിവസം ദേശീയ തലത്തിൽ ഇവർ വേറൊരു സർവേ നടത്തിയിരുന്നു. അതിലെന്താണ് പറഞ്ഞത്? UDFന് 19 സീറ്റ് കേരളത്തിൽ, BJPക്ക് 1 സീറ്റ്, LDFന് വട്ടപ്പൂജ്യം. BJPയുടെ പൂജ്യം എടുത്ത് ഇത്തവണ LDFന് ഇട്ടു. അതായത് മിനിഞ്ഞാന്ന് ദേശീയ സർവേയിൽ UDFന് 19, LDFന് വട്ടപ്പൂജ്യവും, BJPക്ക് 1 സീറ്റ് നൽകി. തൊട്ടടുത്ത ദിവസം UDFന് 16, LDFന് 2, BJPക്ക് 0 നൽകി. രണ്ടെണ്ണം സമാസമവും, രണ്ടും ഒരേ കമ്പനി, ഒരേ സാമ്പിൾ, പക്ഷേ 2 ദിവസം 2 റിസൾട്ട്. ഇതാണ് ആ മനോരമയുടെയും ആ കമ്പനിയുടെയും കൃത്യത. ഇനി ഇവരുടെ പഴയ സർവേ എന്താണ്? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് മനോരമയ്ക്ക് വേണ്ടിയാണ് ഈ കമ്പനി സർവേ നടത്തിയത്. ആ സർവേയിൽ തോൽപ്പിച്ച 29 പേർ ഇപ്പോൾ നിയമസഭയിലുണ്ട്. കഴിഞ്ഞില്ല, ഇതേ VMR കമ്പനി കഴക്കൂട്ടത്തെ ശോഭാ സുരേന്ദ്രനെ വിജയിപ്പിച്ചു വന്നു. ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിനെ അവർ തോൽപ്പിച്ചു. കോഴിക്കോട് അഹമ്മദ് ദേവർഗോലിനെ 3rd സ്ഥാനത്തേക്ക് അവർ സർവേയിൽ എക്സിറ്റ് പോളിൽ കൊണ്ടെത്തിച്ചു. ബാലുശ്ശേരിയിലോ ധർമ്മജനെ ജയിപ്പിച്ചു, പക്ഷേ വോട്ടെണ്ണിയപ്പോഴോ എല്ലാം തകരം പറഞ്ഞു. ഇനി ഇത്തവണത്തെ പ്രത്യേകത എന്താണ്? 13 BJP സ്ഥാനാർത്ഥി ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി 2rd സ്ഥാനത്തെത്തും. അതുപോലെ തൃശൂരിൽ VS സുനിൽകുമാർ 3rd സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടപടലം തേഞ്ഞ ഒരു കമ്പനിയുടെ സർവേ ഫലവുമായി ഇതാ മനോരമ വീണ്ടും വന്നിരിക്കുന്നു. മനോരമയുടെ ഒരു തന്ത്രപരമായ നീക്കം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ കമ്പനിയെ ഇത്തവണ സർവേ നടത്താൻ ഏൽപ്പിക്കരുതായിരുന്നു. ഒരു ദിവസത്തെ ഇടവേളയിൽ 2 സർവേ ഫലം നൽകുന്ന ആ കമ്പനിയുടെ സർവേ റിപ്പോർട്ടുമായി മലയാളിയെ അഭിമുഖീകരിക്കാനുള്ള മനോരമയുടെ അവതാരകരുടെ ഒരു തൊലിക്കെട്ട് ഗംഭീരം തന്നെയാണ്. UDFന് 16 മുതൽ 18 വരെ ഇട്ടതിനിതാ 2, 2 മുതൽ 4 വരെ. പക്ഷേ UDFന് വൻ മുന്നേറ്റം പ്രഖ്യാപിച്ചിരിക്കുന്ന മനോരമ VMR എക്സിറ്റ് പോൾ. NDAക്ക് സീറ്റില്ല, പക്ഷേ 2-3 അവർ രണ്ടാമതെത്തുമെന്നാണ് ഈ എക്സിറ്റ് പോൾ പറയുന്നത്. പിന്നെ NDAയുടെ വോട്ട് ഭീതം ഇത്തവണ കൂടുമെന്ന് മനോരമ അവർക്ക് ഏറെ പ്രതീക്ഷയ്ക്ക് വക നൽകിയിട്ടുണ്ട്. വയനാട്ടിൽ K.സുരേന്ദ്രൻ വരെ തന്റെ നില മെച്ചപ്പെടുത്തുമെന്നാണ് മനോരമ പറയുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം വയനാട്ടിൽ കുറയുകയും ചെയ്യും. അപ്പോൾ ആനി രാജയുടെ കാര്യം, അതിന് മറുപടിയൊന്നുമില്ല. ഒരുപക്ഷെ LDFന് മനോരമ എന്ന സത്യത്തിൽ നിന്നും വ്യതിചലിക്കാത്ത നിഷ്പക്ഷ മാധ്യമം, ആ മാധ്യമം നൽകാത്ത പരിഗണന ഭാഗ്യവശാൽ LDFന് നൽകാത്തത് BJPക്ക് നൽകിയിട്ടുണ്ട്. എങ്ങാനും അവർ 3rd തവണയും കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയാലോ? റബ്ബർ മുതൽ പാൽ വരെ പത്രം വരെ ഓടിച്ചു കൊണ്ട് പോകേണ്ടതുണ്ട്, അത് സ്വാഭാവികം. UDFന് മേൽക്കൈയുണ്ടെന്ന മനോരമയുടെ എക്സിറ്റ് പോൾ പ്രവചിക്കുന്നു. പക്ഷേ LDFന് കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്തുമെന്നാണ് മനോരമയുടെ മറ്റൊരു പ്രവചനം. അതാണ് മനസ്സിലാകാത്തത്. മനോരമ നൽകിയ 2 സീറ്റും കൊണ്ട് കഷ്ടിച്ച് തൃപ്തിപ്പെടാൻ കഴിഞ്ഞ ദിവസം രാത്രി മുതൽ തയ്യാറായി ഒരുങ്ങിത്തുടങ്ങിയ LDFനും AKG സെൻറ്ററിനും 1-ൽ നിന്നും 2 സീറ്റ് നൽകിയ മനോരമയുടെ ആ കനിവാണോ LDFന്റെ നില മെച്ചപ്പെടുത്തൽ? അത് വ്യക്തതയില്ല. 18 സീറ്റ് കിട്ടുമെന്നാൽ കേരളത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ UDFന്റെ വോട്ട് വിഹിതം കുറയുമെന്നാണ് മനോരമയുടെ പ്രവചനം. UDFന് 42.46, LDFന് 35.09, NDAക്ക് 18.64%. ഇങ്ങനെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് മനോരമ കണ്ടെത്തിയിരിക്കുന്നത്. NDA ഇത്തവണ 3.7% വോട്ട് കൂടുതൽ നേടുമെന്നും മനോരമ ഇത പ്രവചിച്ചിരിക്കുന്നു. BJP ഇത്തവണയും അക്കൗണ്ട് തുറക്കില്ല എന്ന് മനോരമ വ്യക്തമായി പറയുന്നുണ്ട്. BJPയുടെ പ്രവർത്തകർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വഹിക്കുന്ന തൃശ്ശൂരിൽ സുരേഷ് ഗോപി 3rd സ്ഥാനത്തേക്ക് പോകുമെന്നാണ് പ്രവചനം. ഇവിടെ മികച്ച മാർജിനിൽ UDF സ്ഥാനാർത്ഥിക്ക് മുരളീധരൻ ജയിക്കുമെന്നാണ് അവരുടെ എക്സിറ്റ് പോൾ പറയുന്നത്. ഇടതിൻ്റെ സുനിൽകുമാർ 2ാമതെത്തുമത്രേ. തിരുവനന്തപുരത്തും 13 ജില്ലയിലും BJP 2rd സ്ഥാനത്തേക്ക് കയറി വരുമെന്നാണ് അടുത്ത പ്രവചനം. പൊന്നാനിയും മലപ്പുറവും മുസ്ലിം ലീഗ് നേടും, പക്ഷേ ഭൂരിപക്ഷം ഇടിയുമെന്ന് മനോരമ പറയുന്നത് അത് മാത്രമാകും ഒരല്പം സത്യമുള്ളത്. കാരണം മനോരമയ്ക്കും അറിയാം, ലീഗിനും അറിയാം, അവിടുത്തെ സമസ്ത ഇത്തവണ ഇടത് മതേതര ചിഹ്നത്തിനാണ് വോട്ട് കുത്തിയതെന്ന്. തിരുവനന്തപുരത്ത് തരൂർ കടുത്ത പോരാട്ടത്തിലാണ്
അതിനിടയിലും വിജയിച്ച് കയറുമെന്നാണ് മനോരമ പറയുന്നത്. പക്ഷേ പോരാട്ടം കടുത്തതാണത്രേ. ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ രണ്ടാം സ്ഥാനത്തെത്തുമെന്നും പന്നിൻ മൂന്നിലേക്ക് പിന്തള്ളപ്പെടുമെന്നും പറയുന്നു. പക്ഷേ മനോരമയ്ക്ക് പന്നിനൊരു രണ്ടാം സ്ഥാനം കൊടുക്കാമായിരുന്നു. പത്തനംതിട്ടയിൽ ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ അണ്ണി രണ്ടാം സ്ഥാനത്തെത്തുമെന്നാണ് മനോരമ എക്സിറ്റ് പോളിലെ കണ്ടെത്തൽ. ആൻഡോ അണ്ണി വിജയിച്ച് കയറുമ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുമത്രേ. പിന്നെ കാസർഗോഡ് കോഴിക്കോട് മണ്ഡലങ്ങളിൽ യു ഡി എഫ് ഭൂരിപക്ഷവും വോട്ട് ശതമാനവും ഇപ്പോഴേ ഉറപ്പിച്ചത്രേ. കാസർഗോട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ ആ സ്ഥാനം നിലനിർത്തുമത്രേ. കോഴിക്കോട് സിറ്റിംഗ് എം പി എം കെ രാഘവൻ ഇത്തവണയും തൻ്റെ സീറ്റ് നിലനിർത്തുമെന്നും 46.16% വോട്ട് വീതം അവിടെ നേടുമെന്നും സർവേ പറയുന്നുണ്ട്. എൽ ഡി എഫ് സ്ഥാനത്ത് ഇളവനം കരീമോ കരീമിനേക്കാൾ 11.77% വോട്ട് രാഘവനേടും എന്നാണ് പറയുന്നത്. ആലപ്പുഴയിൽ സി പി എമ്മിൻ്റെ സിറ്റിംഗ് സീറ്റിനോട് കരണം കാട്ടാത്ത മനോരമ കോഴിക്കോടും അതേ കരണം കാട്ടിയിട്ടില്ല. അതേസമയം ശക്തമായ പോരാട്ടം നടന്ന വടകരയിൽ കെ കെ ശൈലജ വിജയിക്കുമെന്ന ഒരു ലൂപ്പ് ഹോൾ മരം കിട്ടിയിട്ടുണ്ട്. പാലക്കാടും നേരിയ പുരുഷത്തിന് എ വിജയരാഘവൻ ജയിക്കുമത്രേ. കണ്ണൂരിലെ മലത്തൂരിലുമാണ് ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്നതെന്ന് മനോരമ പറയുന്നുണ്ട്. കണ്ണൂരിൽ ഇരു മുന്നണികൾക്കും 42% വീതം വോട്ട് ലഭിക്കും. എൽ ഡി എഫിന് കഴിഞ്ഞ തവണത്തെ വോട്ട് തന്നെ ലഭിക്കുമെന്ന് പറയുമ്പോൾ യു ഡി എഫിന് പക്ഷേ 8.22% വോട്ട് കണ്ണൂരിൽ കുറയും അത്രേ. അതാണ് മനസ്സിലാവുന്നത്. എൻ ഡി എക്ക് 5.91% വോട്ട് കൊടുക്കുമെന്നും പറയുന്നു. ബി ജെ പി സ്ഥാനാർത്ഥി സി രഘുനാഥ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ്റെ അടുത്ത അനുയായിയായിരുന്ന രഘുനാഥിന് കണ്ണൂരിൽ 12.4% വോട്ട് ലഭിക്കുമെന്നാണ് എക്സിറ്റ് പോൾ ഫലം. കുലുക്കമില്ലാതെ എറണാകുളത്തെയും ആലപ്പുഴയിലെയും മാവേലിക്കരയിലെയും ചാലക്കുടിയിലെയും യു ഡി എഫ് വോട്ടുകൾ അത് അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കോട്ട പണിയുമെന്നാണ് പറയുന്നത്. എറണാകുളത്ത് ഹൈബി ഈഡനും ആലപ്പുഴയിൽ കെ സി വേണുഗോപാലും വിജയം നേടും. എറണാകുളത്ത് താരതമ്യേന ദുർബലയായ സ്ഥാനാർത്ഥിയോട് മത്സരിക്കുമ്പോൾ ഹൈബി ഈഡൻ്റെ ഭൂരിപക്ഷത്തിൽ വലിയ ഇടിവെന്ന് സർവേ പറയുന്നു. മനസ്സിലാകുന്നില്ല, കാരണം സി പി എമ്മിൻ്റെ കരുത്തയായ സ്ഥാനാർത്ഥി തന്നെയാണ് കെ കെ ശൈലജ. പക്ഷേ അവരിന്ന് മനോരമയ്ക്ക് ദുർബലയാണ്. ചാലക്കുടി മണ്ഡലത്തിൽ 2020 ഉയർത്തിയ ശക്തമായ വെല്ലുവിളി എന്നാണ് മനോരമ പറയുന്നത്. പക്ഷേ അതിനെ മറികടന്ന് ബെന്നി ബെഹനാൻ യു ഡി എഫിന് വേണ്ടി വിജയം നേടുമെന്നാണ് പ്രവചനം. ആറ്റിങ്ങലിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് അത് നിലനിർത്തും. അടൂർ പ്രകാശിന് കഴിഞ്ഞ തവണ ലഭിച്ച അത്ര വോട്ട് കിട്ടില്ലത്രേ. കാരണം ആ വോട്ട് വി മുരളീധരനിലൂടെ ബി ജെ പി വോട്ട് വീതം വർദ്ധിപ്പിക്കുമെന്നും മനോരമയുടെ കണ്ടെത്തലുണ്ട്. വയനാട്ടിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിക്ക് വിജയ തുളച്ചുണ്ടാകും. പക്ഷേ രാഹുലിൻ്റെ ഭൂരിപക്ഷം 13.65% വീതം കുറയും. അതേസമയം എൻ ഡി എക്ക് 3.44% വോട്ട് വീതം കൂടും. അതെ, കെ സുരേന്ദ്രൻ ഇത് കേട്ട് സന്തോഷമായി കാണും, ഉറപ്പ്. കൊല്ലം മണ്ഡലത്തിൽ 45.33% വോട്ടോടെ എൻ കെ പ്രേമചന്ദ്രൻ ജയിക്കുമെന്ന് മനോരമ തറപ്പിച്ച് പറയുന്നു. ഇനി പൊന്നാനി മലപ്പുറവും മുസ്ലിം ലീഗ് നേടുമെന്നാണ്. പക്ഷേ അവിടുത്തെ ഭൂരിപക്ഷം ഇടിയുമെന്ന് മനോരമ പറയുന്നത് മാത്രമാകും നേരത്തെ പറഞ്ഞതുപോലെ ഒരല്പം സത്യമുള്ളത്. കാരണം സമസ്ത അവിടെ ലീഗിനും യു ഡി എഫിനും ദോഷമായി തന്നെയാണ് നിന്നത്. അവിടെ വോട്ടുകൾ കൃത്യമായി അവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ലീഗിൻ്റെ ഭൂരിപക്ഷം ഇടിയുമെന്ന് മനോരമ പറയുന്നത്. എന്തായാലും അതിൻ്റെ പേരിൽ കോൺഗ്രസ് സന്തോഷത്തിലാണ്. ലീഗിന് ഇനി രാജ്യസഭാ സീറ്റ് നൽകണ്ടല്ലോ. എന്തായാലും മനോരമയുടെ ഈ കണക്കുകൾ വോട്ടെണ്ണൽ കഴിഞ്ഞു ഒന്നുകൂടി പരിശോധിക്കണം. എന്നാലേ വല്ലതുമൊക്കെ മനസ്സിലാകുകയുള്ളൂ.